السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أبي ونيرايا സയ്യിദ് ഹസനുൽ അഹദൽ തങ്ങൾ, മറ്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഖാസിം അഹദൽ, അഭിവന്ദ്യരായ മർഹൂം സയ്യിദ് താഹിർ അഹദൽ തങ്ങളുടെ പുത്രന്മാരായ സയ്യിദ് മുനീർ അഹദൽ തങ്ങൾ, സയ്യിദ് ഹാമിദ് തങ്ങൾ, ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ തങ്ങൾ, അങ്ങനെ മറ്റ് ധാരാളം സയ്യിദന്മാർ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർ, കേരളത്തിലെയും കർണാടകയിലെയും സംഘടനാ ഭാരവാഹികൾ, ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മുബാറക്കായ ഈ സദസ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ കാരണമായി നാളെ ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് അഹ്ലു ബൈത്തിന്റെ സ്മരിക്കുന്നതിന് വേണ്ടി, അവർക്ക് ദുആ ചെയ്യുന്നതിന് വേണ്ടി, അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് നമുക്ക് ദ്വാരക്കാൻ വേണ്ടിയുള്ള ഒരു സദസ്സാണ്. ഇതിന്റെ നേതൃത്വം നൽകുന്നതും അഹ്ലു ബൈത്ത് തന്നെയാണ്. വലിയൊരു മഹത്തായ വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാം കൊണ്ടും പഞ്ചാരക്കുന്നിൽ കരിമ്പ് നട്ടതുപോലെ എന്ന് ചൊല്ലുന്നുണ്ട്. ഒന്നിന് ഒന്ന് മെച്ചമാണ്. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഭൗതികമായ ലോകം ഇത് നശ്വരമാണ്. നമ്മുടെ സാധാരണ ഒരു പുരുഷായുസ് എന്നൊക്കെ പറയുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ. ഏവരേജ് എന്റെ ഉമ്മത്തിന്റെ വയസ്സ് സാധാരണ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞു. സുഫിയാക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഉപദേശങ്ങളിലുമൊക്കെ എഴുതി കാണാം, പഠിപ്പിച്ചതായി നമുക്കറിയാം. തെങ്ങിൽ തേങ്ങ വിളയാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പഴങ്ങളൊക്കെ പിടിക്കുന്ന മരങ്ങളിൽ പഴം പിടിച്ചാൽ ആയിരക്കണക്കിന് ചെറിയ കായ്കൾ ഉണ്ടായാൽ അത് പഴുക്കുമ്പോൾ 100-ക്കണക്കിന് മാത്രമേ ഉണ്ടാവും. ഇടയിൽ ധാരാളം എണ്ണം കൊയ്ഞ്ഞു പോയി. ഒരു തെങ്ങിന്റെ കൊലയിൽ 10-200 ഇവിടെ ചെണ്ടിപ്പല്ലി എന്ന് പറയും. ആ വെളിച്ചങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവസാനം തേങ്ങ ആവുമ്പോ 40-ഓ 30-ഓ ചിലപ്പോ 20 ചിലപ്പോ 6 ആയിരിക്കും. അടക്കാവ് അങ്ങനെ തന്നെ. അതിന്റെ പിങ്കാരത്തിൽ ആദ്യം ആ പാളിങ്ങനെ പുറത്തു വരുമ്പോൾ കൊലയിൽ നിറച്ചും അടക്ക കാണാം. അവസാനം പഴുത്ത് അതിന്റെ 35 പാകത്തിന് പുറത്തിറങ്ങുമ്പോൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. നേരെ പകുതിയായി ഒരു മാവിന് മാങ്ങ 1000-ക്കണക്കിന് ഉണ്ടാവും. അത് പൂവിൽ നിന്ന് കൊയ്ഞ്ഞു പോകാൻ തുടങ്ങും, കുറച്ച് വലുതാകുമ്പോൾ കൊയ്ഞ്ഞു പോകും, അങ്ങനെ അങ്ങനെ കൊയ്ഞ്ഞു കൂടുകൂട് വലുതാകുമ്പോൾ പഴുക്കാൻ നോക്കുമ്പോൾ 10,000-ക്കണക്കിനുള്ളത് അതൊരു 1,000-ഓ 500-ഓ ആയി മാറും. ഇതൊക്കെയാണ് അനുഭവം. ഇതൊക്കെ പണ്ഡിതന്മാർ സൂഫിയാക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഇതുപോലെ തന്നെയാണ്. മനുഷ്യന്മാർ ഉമ്ര 60-ഉം 70-ഉം ഒക്കെ ഉണ്ട് എങ്കിലും സാധാരണ ഏവറേജ് വയസ്സ് അങ്ങനെയാണെങ്കിലും ഇതിന്റെ ഇടയിൽ കൊയ്ഞ്ഞു പോകുന്നത് ധാരാളം കാണാം. ഈ അടുത്ത്
നമ്മുടെ ഈ പ്രദേശത്തിന്റെ അടുത്തുണ്ടായ രണ്ട് അപകടങ്ങൾ. ഒരു കുടുംബത്തിലെ വാപ്പയും നാല് മക്കളും മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. തൊട്ടടുത്ത ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു അപകടമുണ്ടായി. വിവാഹപ്രായം എത്തി, കല്യാണം ആലോചിച്ച്, കല്യാണം തീരുമാനിച്ച്, കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി പോയ രണ്ട് പുതിയാപ്പിളന്മാർ. അതുപോലെ തന്നെ അതേ കുടുംബത്തില് കല്യാണ പ്രായമെത്തിയ ഒരു പെൺകുട്ടി, നമ്മുടെ മഹബായ മിത്തൂർ ഉസ്മാനാജിൻ രഞ്ജൻ ബഹുമാനപ്പെട്ട ഉമർ സക്കാഫിയുടെ മകനാണ്, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പെങ്ങളെ കുട്ടിയാണ്. അതുപോലെ തന്നെ അവരുടെ തന്നെ ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി, നമ്മളൊക്കെ അറിയുന്നതാണ്, അവർക്ക് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഈ കുടുംബങ്ങൾക്കൊക്കെ അല്ലാഹു തആല ക്ഷമ നൽകുമാറാകട്ടെ. ചെറിയ പ്രായക്കാർ, ഇപ്പൊ മരണത്തിന് പ്രായപരിധി ഒന്നുമില്ല, എന്നാൽ ഏവരേജ് വയസ്സ് 60-70 എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ഒരു കവി പാടുന്നു, ഒരു മനുഷ്യന് 60 കൊല്ലം ഇവിടെ ജീവിക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് പകുതി രാത്രിയായി കഴിഞ്ഞു പോകുന്നുണ്ട്. മനുഷ്യനക്ക് നേരെ ജീവിതത്തിൽ പകുതി ഭാഗവും രാത്രിയാണ്, ഉറക്കും ക്ഷീണമാറ്റലും ഒക്കെയായി അങ്ങനെ പോകും. പിന്നെയുള്ളതോ 30 വയസ്സ്. ആ 30 നിന്നോ 10-15 വയസ്സോളം നമ്മൾ എന്തായി, കുട്ടി പ്രായമായിട്ട് അങ്ങനെ പോയി. 40 കഴിഞ്ഞാലോ പ്രായവും വാർദ്ധക്യവുമായിട്ട് അങ്ങനെയും പോയി, ക്ഷീണവും സുഖകേടുകളും. അതിന്റെ ഇടയ്ക്കുള്ള വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലവനാണെങ്കിൽ അവനക്ക് ഇബാദത്തും അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ദീനി ഖിദ്മത്തുമായി ജീവിക്കാനുള്ള അവസരം ലഭിക്കുന്നു. ഒരു 10 കൊല്ലം ആകെ കിട്ടിയാൽ, അല്ലെങ്കിൽ അതിനേക്കാളും താഴെ. ഈ കണക്ക് കൂട്ടുമ്പോൾ ബഹുമാനികളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവർക്ക് അള്ളാഹു തആല ചെയ്ത നിഅമത്തിന് അവന്റെ മരണം വരെ ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. എന്തിന്, നമ്മൾ അള്ളാഹു തആല പഠിച്ച മനുഷ്യനെ നല്ല കോലത്തിൽ പഠിച്ചു, നമ്മുടെ ഒരു വിരല് മാത്രം, ഈ വിരല് മാത്രം സൃഷ്ടിച്ചതിന് 5 വിരലുകളുണ്ട്. ഇത് 5 പൂർത്തിയായപ്പോഴാണ് നമുക്ക് ആ പാകത്തിൽ, ഒരു വിരൽ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, 2 വിരൽ കൊണ്ടും കാര്യങ്ങളൊന്നും പൂർത്തിയാവില്ല, 3 വിരൽ കൊണ്ടും പൂർത്തിയാകുന്നില്ല, 4 കൊണ്ടാകുന്നില്ല. ഈ 5 കൂടിയപ്പോഴാണ് ഒരു മനുഷ്യർക്ക് എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ 5 വിരൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു കയ്യിൽ 5 വിരലുകൾ, എന്താ ഈ ഒരു വിരൽ അള്ളാഹു തആല സൃഷ്ടിച്ചതിന് മാത്രം മരിക്കുന്നത് വരെ, ജനിച്ച് മരിക്കുന്നത് വരെ അള്ളാഹു സുജൂദ് ചെയ്താലും ഇബാദത്ത് എടുത്താലും അതിനുള്ള നന്ദി ആവുകയില്ല. കാരണം എന്തുകൊണ്ട്? ഈ ശുക്ർ ചെയ്യാനും അള്ളാഹു ഓർക്കാനുള്ള തൗഫീഖും അത് അള്ളാഹ് തന്നെ ചെയ്യുന്നതാണ്. ഈ ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ട് അള്ളാഹിനെ പറ്റി തീരെ ഓർമ്മയില്ലാത്ത, അള്ളാഹിനെ ധിക്കരിക്കുന്ന, അള്ളാഹിനെ അധിക്ഷേപിക്കുന്ന, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരെ എല്ലാം കൊണ്ട് അടിച്ചമർത്തുന്ന എത്രയോ കൗമി ഈ ലോകത്തുണ്ടല്ലോ. അതിന്റെ ഇടയിൽ അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു ഓർമ്മ ശക്തിയും അതിനൊരു ഭാഗ്യവും അള്ളാഹ് നമുക്ക് തന്നില്ലേ? അപ്പൊ വലിയ നിയമത്താണ്. അപ്പൊ ശുക്ർ ചെയ്യാൻ വേണ്ടി ഒരവസരം കിട്ടുക എന്നുള്ളത് ഒരു നിയമത്ത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഓർക്കുമ്പോൾ അള്ളാഹു തആല നമുക്ക് ചെയ്ത ചെറിയ ഒരു നിയമത്തിന് മരിക്കുന്നത് വരെ ശുക്ർ ചെയ്താലും മതിയാവുകയില്ല, നന്ദിയാവുകയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്? നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, അവന്റെ പ്രായം, അവന്റെ ജീവിതം നീ എന്തിൽ ചെലവഴിച്ചു, നിന്റെ സമയം എന്തിൽ വിനിയോഗിച്ചു, നിന്റെ സമ്പത്ത് എന്തിൽ വിനിയോഗിച്ചു, നിന്റെ സ്വാധീനം എന്തിൽ വിനിയോഗിച്ചു, ഇതിന് വ്യക്തമായ മറുപടി പറയണം. അങ്ങനെ അതിന് വ്യക്തമായ മറുപടി പറയാത്ത കാലത്തോളം മഹ്ശറയിൽ അവൻ വെച്ച കാലം എനിക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം, നമ്മുടെ ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു, മഹാനുബർകൾ പറയുന്നു, ആലുൻ നബിയ്യ ദരിയതി, എന്റെ വഴികാട്ടി എനിക്ക് ആധാരം, രക്ഷപ്പെടാനുള്ള മാർഗം അത് ആലു നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലാണ്, കുടുംബമാണ്. ഓഹും ഇലൈഹി വസീലത്തി, അല്ലാഹുവിനെ കൊണ്ട് ചെന്ന് ചേരാനുള്ള വസീല എനിക്കത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. അർജു ബിഹിം, ഈ ആലു നബിയെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ യമീനി സഹീഫത്തി, നാളെ എന്റെ വലങ്കയിൽ
ഏട് നൽകപ്പെടാൻ അത് പര്യാപ്തമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ്, മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ മഹാപണ്ഡിതനാണ്, ഇമാം, മദ്ഹബിന്റെ ഇമാമാണ്. മഹാനബറുകൾ പറയുന്നത്, എന്നെ രക്ഷിക്കാൻ എനിക്ക് ഞാൻ വഴിയാ ഒരു വസീലയായി കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെയാണ്. അപ്പൊ ആ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം അടക്കമുള്ള അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ ഇത്രയും മഹത്വമായ പദവിയും അവർക്ക് മുഖേന ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ അർപ്പിച്ചത് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഞാൻ നിങ്ങളോട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് പ്രത്യുപകാരമായിട്ടൊന്നും ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ, എന്റെ കുടുംബക്കാരോട് നിങ്ങൾക്ക് മനസ്സിൽ ഒരു സന്തോഷം വേണം, അവരോടൊരു മഹബ്ബത്ത് വേണം, അതല്ലാതെ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, മറ്റൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഹ്ലി ബൈത്ത് അവർ ആലിമാകട്ടെ അല്ലാത്തവരാകട്ടെ, സ്ത്രീ ആവട്ടെ പുരുഷന്മാരാകട്ടെ, ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, അഹ്ലി ബൈത്ത് എന്നുള്ള നിലയിൽ അവർക്ക് വ്യക്തമായ ബഹുമാനമുണ്ട്, അതിലൊരു സംശയവുമില്ല. പിന്നെ അവര് ആലിമാണെങ്കിൽ പറയാനുണ്ട്, ലോകത്തിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദന തലപ്പാറ തങ്ങൾ അവർകൾ കടന്നു വരുന്നു. അല്ലാഹു തആല മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. വളരെ ദൂരത്തു നിന്നാണ് ഇവിടെ എത്തുന്നത്, കർണാടകയിലേക്ക്. അല്ലാഹു തആല ആഫിയത്തും നൽകുമാറാകട്ടെ, സലാമത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വെള്ളം കണ്ടാല് തയമം പാത്തിലായി എന്നൊരു ചൊല്ലുണ്ട്. ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട തങ്ങൾ സ്ഥാതാണ്. അതിന്റെ മുമ്പുള്ള ഒരു അധിക പ്രസംഗമാണ്, അതുകൊണ്ട് തങ്ങൾ എത്തിയത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനികൾ, അപ്പൊ നമ്മള് പറഞ്ഞൊരു കാര്യം പൂർത്തിയാക്കി നിർത്തുകയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലി ബൈത്ത് അവരാരാണെങ്കിലും അവരെ ബഹുമാനിക്കൽ അത് നമ്മുടെ കടമയാണ്, നിർബന്ധമാണ്, അത് ഒരു സംശയവുമില്ല. അത് നബി തങ്ങളുടെ ആ വാക്കിൽ നിന്നും മറ്റ് ലോക പണ്ഡിതന്മാർ മുഴുവനും പഠിപ്പിച്ചത് തന്നെയാണ്. മുഫസ്സിറീങ്ങള്, അതുപോലെ മുഹദ്ദിസീങ്ങള്, ഫുഖഹാ എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളത് തന്നെയാണ്. അവർ ഉലമ ആണെങ്കിലോ ആലിമീങ്ങളാണെങ്കിലോ പറയാനുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, സാധാരണ ആലിമീങ്ങൾ ചെയ്യുന്ന ദീനി ഖിദ്മത്തും അഹ്ലി ബൈത്തിൽപ്പെട്ടവരുടെ ദീനി ഖിദ്മത്തും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കേരളത്തിൽ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹുവിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അത് പ്രചരിച്ചിട്ടുണ്ട്. മാലിക് ദീനാറും കൂട്ടരും അവർ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവരിൽ പലരും അഹ്ലി ബൈത്തിൽപ്പെട്ടവർ തന്നെയാണ്. പിൽക്കാലത്ത് എത്രയോ കാലം, ആയിരക്കണക്ക്, ആയിരത്തിൽ പരം വർഷം ഇവിടെ പരിശുദ്ധമായ സുന്നത്തു ജമാഅത്ത് നബി തങ്ങൾ പഠിപ്പിച്ച ആ ദീൻ അതേ രൂപത്തിൽ തന്നെ ഇവിടെ നിലനിന്ന് പ്രവർത്തിച്ചു. പിൽക്കാലത്ത് ഇവിടുത്തെ വിദ്യാർത്ഥികാർ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സംഘടനക്ക് രൂപം നൽകിയപ്പോൾ അതിന്റെ മുൻപന്തിയിൽ നിന്നത് അഖിൽ ബൈത്തിൽപ്പെട്ട വരക്കൽ മല്ലക്കോയ തങ്ങളവർകളാണ്. നവറല്ലാഹു മർക്കദ, അല്ലാഹു തആല മഹാനവർക്കിടെ ബർക്കത്ത് കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ദീനും ദുനിയാവും അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. പിൽക്കാലത്ത് ആ സമസ്ത കേരള ജംഇയ്യത്തുലമയിലും ചില ഭൗതികപരമായ ചില കാരണങ്ങളാൽ പണ്ഡിതന്മാർ രണ്ട്
വിഭാഗമായി ചേരിതിരിഞ്ഞപ്പോൾ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം ഭൗതികമായ ഒരു താല്പര്യത്തിനും ദീനില് ഇല്ല, പ്രസക്തിയില്ല. നമുക്ക് ദീന് നിലനിർത്തുക എന്നുള്ളതാണ് പണ്ഡിത ബാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് നിന്ന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട സയ്യിദുന സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളാണ്. ആ മഹാനവർകളുടെ ആ ധീരമായ നേതൃത്വത്തിന്റെ കാരണം കൊണ്ട് എത്ര സ്ഥാപനങ്ങൾ, എത്ര പള്ളികൾ, എത്ര ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടായി. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലും കർണാടകയിലും എത്ര സ്ഥാപനങ്ങൾ പിൽക്കാലത്ത് വളർന്നു വന്നു. അല്ലാഹു തആല മഹാനവർകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദീനും ദുനിയാവും അതുപോലെ തന്നെ ഈമാനും അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നതിനേക്കാളും എത്രയോ അസർ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കാൻ അഖിലു ബൈത്തിനെ ആലിമീങ്ങളായ അഖിലു ബൈത്തിന്റെ കഴിവുണ്ട്. അല്ലാഹു തആല അങ്ങനെ തൗഫീഖ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെപ്പെട്ട അതിൽപ്പെട്ട അഖിലു ബൈത്തിൽപ്പെട്ട ഒരു സംഘമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഈ സ്ഥാപനത്തിന്റെ ജീവനാളിയായി പ്രവർത്തിക്കുന്ന സയ്യിദ് ഹസനുൽ അഹദ് തങ്ങൾ. ആ കുടുംബത്തിൽ ഏകദേശം ആൾക്കാർ മുഴുവനും ഉലമാവ് തന്നെയാണ്. ഒരുപാട് ആലിമികൾ അവരും യമനിൽ നിന്ന് വന്ന ഒരു അഖിലു ബൈത്തിൽപ്പെട്ട വിഭാഗക്കാരാണ്. നമുക്കറിയാമല്ലോ അഖിലു ബൈത്ത് ആരും ഈ നാട്ടുകാരില്ല, ഇതൊക്കെ പുറത്തുനിന്നവരാണ്. അവർ ഏത് കബീലക്കാരാണെങ്കിലും, ബുഖാരി കബീലിയാണെങ്കിലും, ബാഫക്കിയാണെങ്കിലും, അതുപോലെ തന്നെ അഹദരിയാണെങ്കിലും, അങ്ങനെ തുടങ്ങി ഒരുപാട് കബീലകളുണ്ട്. എല്ലാം അവര് മദീനയിൽ നിന്നോ അല്ലെങ്കിൽ യമനിൽ നിന്നോ ഇങ്ങോട്ട് കുടിവന്നവരാണ്. ആ വന്നവരും മുഴുവനും അവരവരുടെ അവരുടെ കുടുംബ പശ്ചാത്തലവും മറ്റൊന്നും നോക്കിയിട്ടല്ല, ഒരു സൗകര്യങ്ങൾ നോക്കിയിട്ടല്ല അവർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വെറും ദീനി ഖിദ്മത്ത് എന്നുള്ള നിലയിൽ വന്നവരാണ്. അത് അഹ്ലു ബൈത്തിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ആ പരമ്പര അങ്ങനെ എവിടെ നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. വലിയ സൗകര്യങ്ങളൊക്കെ നോക്കി ഒരു സ്ഥലത്ത് ഒരു കബീലിയായി ഒരു കുടുംബമായി ഇവിടെ താമസിക്കുക എന്നുള്ള ഒരു സ്വഭാവം അവർക്കില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഹസനുൽ അഹദ് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ബഹുമാനപ്പെട്ട സയ്യിദ് തായിറുൽ അഹദ് തങ്ങൾ കാസർഗോട്ട് വന്ന് മുഹിമ്മത്ത് സ്ഥാപിച്ചു. അൽഹംദുലില്ലാഹ്, അത് അവിടുത്തെ വലിയൊരു പ്രകാശം പരത്തുന്ന ഒരു കേന്ദ്രമാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ അഹദ് തങ്ങൾ തെരഞ്ഞെടുത്തത് കർണാടകയിലുള്ള ഈ ബെള്ളാരയാണ്. അതവര് അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റ് പലരും ഇത് ദീനി ഖിദ്മത്തുമായി വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അഖിലു ബൈത്ത് തുടങ്ങിയ ഒരു സംരംഭവും ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല, പ്രത്യേക ദീനി സംരംഭം. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിന്റെ ഒരു വിളക്കാണ് ഈ സ്ഥാപനം. അവരുടെ കുടുംബത്തിൽപ്പെട്ട പിതാമഹന്മാരും അതുപോലെ തന്നെ അവരുടെ മാതാവ് തുടങ്ങിയിട്ടുള്ള അഖിലു ബൈത്തിൽപ്പെട്ട ബീവിമാരെയും അതുപോലെ തന്നെ സയ്യിദുമാരെയും അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണിത്. തീർച്ചയായും മുതബറക്കായ ഒരു സദസ്സാണിത്, ഒരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഖിലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട്, അഖ്ദരിയ കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട്, അതുപോലെ തന്നെ മറ്റു ബുഖാരി കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെയുള്ള അഖിലു ബൈത്തിന്റെ ഒക്കെയും ആ കബീലയുടെ ബർക്കത്ത് കൊണ്ട് ഉർപ്പാപ്പയായ ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾക്ക് അല്ലാഹു തആല ആഫിയത്തിന് നൽകുമാറാകട്ടെ. ദീനി ഖിദ്മത്തിലായി ജീവിച്ച് കാമിലായി ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുമാരുടെ സാദാത്യങ്ങളുടെ ആ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ.